ഫ്രാൻസിസ് അസീസിയാണ് പുൽക്കൂട് സജ്ജീകരിക്കുന്ന സമ്പ്രദായത്തിന് പ്രചാരം കൊടുത്തതെന്ന് കരുതപ്പെടുന്നു. നിർമ്മിക്കുന്നവരുടെ ഭാവനയനുസരിച്ച് പുൽക്കൂടുകളും കുറെയൊക്കെ വ്യത്യസ്തമായിരിക്കും. ആയിരം തവണ യേശു പുൽക്കൂട്ടിൽ പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ ഫലമില്ലെന്ന് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞിട്ടുണ്ട്. ജീവിതം കൃത്രിമവും അന്ധകാരമയവുമായ ഇന്നത്തെ സാഹചര്യത്തിൽ യേശുവിനെ പ്ലാസ്റ്റിക് കൂട്ടിലെ പാവയായി നാം മാറ്റിയിരിക്കുകയാണ് എന്ന് സച്ചിദാനന്ദൻ വീട് എന്ന കവിതയിൽ പറയുന്നുണ്ട്. അലങ്കാരങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ടതിനാൽ യേശുവിന് ജനിക്കാൻ ഇടമില്ലാതെ പോയ അടയ്ക്കപ്പെട്ട സത്രം പോലെ ആകരുത് നമ്മുടെ ഹൃദയം. മിന്നത്തിളങ്ങുന്ന ശോഭയോ ആരെയും ആകർഷിക്കുന്ന വശ്യതയോ അല്ല പ്രധാനം. ക്രിസ്തുവിനായി മാറ്റിവെക്കാൻ അല്പമിടമുണ്ടോ എന്നതാണ്. ഒരിടമൊരുക്കി അവൻ ജീവിതത്തിൽ പിറവികൊണ്ടാൽ വികലതകൾ മാറ്റി വിശ്വോത്തരങ്ങളാക്കും അവൻ നമ്മെ.